ഹായ് കൂട്ടുകാരേ ഡ്രീംസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഒരു അറബിക് സ്വീറ്റ് റെസിപ്പി അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത് നോക്കാം ഇതിന് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു കുഴിഞ്ഞ പാത്രം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് മൈദ ഒരു ഗ്ലാസ് ഫുൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സോൾട്ട് പിന്നെ ഈസ്റ്റ് വാട്ടർ ഫുൾ ക്രീമിൻ്റെ ഒരു ഫ്രഷ് യോഗർട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൈദ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് 2 സ്പൂൺ തൈര് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഒരു സോഫ്റ്റ് പോലെ ആയില്ലേ ഇത് കട്ട എന്ന് നിൽക്കാതെ ഇപ്പോൾ നമ്മുടെ മിക്സിങ് ഏകദേശം റെഡി ആയിരിക്കുകയാണ് നമുക്ക് നന്നായിട്ട് ഒരു മണിക്കൂറത്തേക്ക് ഇനി നമുക്ക് പഞ്ചസാര ലായനി തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാര അതായത് ഈ ഒരു ഗ്ലാസ് പഞ്ചസാര ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ഇതിൻ്റെ അതിലോട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചെറിയ തീയിലൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കുകയാണ് ഇത് പഞ്ചസാര പാവ് കാച്ചുക എന്ന് പറയും അതായത് നമ്മൾ ഈ രണ്ട് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേനും ഒരു നൂൽപ്പരുവ് റെഡിയായിട്ടുണ്ട് ഇത് പറയണ്ട ഒരു നൂൽപ്പരുവ് എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടോ പഞ്ചസാര ലായനി ഏകദേശം റെഡി ആയിരിക്കുകയാണ് നേരത്തെ റെഡിയാക്കി അടച്ചു വെച്ചിരുന്ന മാവ് റെഡിയായി കണ്ടോ ഇങ്ങനെ ഇരിക്കണം ഇതാണ് കറക്റ്റ് മാവിൻ്റെ ആ പരു ഇനി നമുക്ക് ഇവിടെ ഒരു ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇത് എണ്ണയിലേക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒരു ബൗളിനകത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് നമ്മൾ കൈയൊന്ന് ജസ്റ്റ് നനച്ചിട്ട് മാവ് കൈകൊണ്ടെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി എണ്ണയിലേക്ക് ഇടുക ഇത് ചില എല്ലാവർക്കും ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഷേപ്പൊന്നും വരണമെന്നില്ല ഇത് നമ്മൾ ഓരോ ഇത് നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മുടെ കൈ വെള്ളത്തിൽ നനച്ചതിന് ശേഷം ചെറിയ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് പഞ്ചസാര ലായനി ചെറിയ ചൂടിൽ നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പഞ്ചസാര ഇതിപ്പോൾ ചെറിയ ചെറിയ ഉണ്ടകളാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഏകദേശം നമുക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് നന്നായിട്ട് കോരിയെടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പഞ്ചസാര ലായനിയിലേക്ക് ഇട്ട് കൊടുക്കാം അത് ചെറിയ ചൂട് മെയിൻറ്റെയിൻ ചെയ്യണം പഞ്ചസാര ലായനിക്ക് ഒരു മിനിറ്റിന് ശേഷം ഇത് പഞ്ചസാര ലായനിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ വേറെ സ്പൂൺ ഇപ്പോൾ നമ്മളുടെ അറബിക് സ്വീറ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ് ഇത് ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ഇത് നല്ല ക്രിസ്പിയാണ് നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ തന്നെ അത് മനസ്സിലാവും ഇത് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇതിന്റെ പേരെന്താന്ന് വെച്ചാല് ഗെയ്മാത്ത് എന്നാണ് ഇവിടെ പറയുന്നത് അതെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു